ഉടനെ നാമാന പറഞ്ഞേ, നേടിയേടി നീ നിന്നെ ഒരിക്കാരി ഒന്നും പറയുന്ന കേൾക്കേണ്ട ആളല്ല ഞാൻ. ഞാൻ സർവസൈന്യാധിപരാ, ഞാൻ സ്വയത്തെ സർവസൈന്യാധിപരാ നോക്കാൻ എന്നുള്ള ചിന്തകൾ ആണോ പറഞ്ഞേ? ഇല്ല, അതൊന്നുകൂടെ ഇല്ല പറഞ്ഞില്ല. മറിച്ച് അവള് അദ്ദേഹം ഭാര്യ പറഞ്ഞതിനെ അങ്ങ് സ്വാഗതം ചെയ്തു, അംഗീകരിച്ചു, തന്റെ ദാസിയെ അംഗീകരിച്ചു. ദാസി പറഞ്ഞത് കേട്ടു, നല്ലത് കേട്ടു, തന്റെ നന്മയ്ക്കുള്ള നിന്ന തന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്ന കാര്യങ്ങൾ ആണല്ലോ പറഞ്ഞത്. അത് കേട്ടു, അതിനെ അംഗീകരിച്ചു. അത് പിറ്റോസൻ ചേർന്ന് നേരം വെടുക്കാൻ നോക്കിയിരിക്കുക. പിറ്റോസൻ കൂട്ടി ചേർന്ന് ഉടനെ രാജാവിനോട് എന്ന് പറഞ്ഞു, രാജാവേ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ ഇസ്രായേലിൽ പോയാൽ ഞാൻ സുഖപ്പെടുമെന്ന് സത്യത്തിൽ അപ്പോഴാണ് രാജാവ് പോലും അറിയുന്നത്. കാരണം കുഷ്ഠരോഗി പരസ്യമായിട്ട് രംഗത്ത് വരാൻ പാടില്ല, രാജാവിന് ഇഷ്ടമൊക്കെയാ. അപ്പോഴാ ധീരനും ശക്തനും പരാക്രമിയും രാജാവിന് വിജയം നടക്കുന്നവനും ഒക്കെയായ നാമാൻ കുഷ്ഠരോഗിയാണെന്ന കാര്യം ഒരു പക്ഷെ അപ്പോഴാണ് രാജാവ് അറിയുന്നത്. ശരി, അദ്ദേഹം ഒന്നും തോന്നിയില്ല. അദ്ദേഹം ഉടനെ തന്നെ എഴുത്തും കൊടുത്ത് പാരദോഷികങ്ങളും കൊടുത്ത് പറഞ്ഞുവിടുക, ഇസ്രായേലിലേക്ക് പറഞ്ഞുവിടുകയാണ്. നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ചിലരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒരു അമ്മച്ചി, ഒരു സഹോദരി, വലിയ പ്രാകൃതമായൊന്നുമില്ല, 45 വയസ്സിലാണ്, പറഞ്ഞിട്ട് വല്ലാത്തൊരു വിഷമം. എൻ്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞ് ഒരു കാര്യം അന്നേര് പറഞ്ഞാൽ കേട്ടില്ല, കടത്തോട് കടമ. ഒരു കാര്യം പറഞ്ഞാൽ കേട്ടില്ല, കടം നടന്ന് കിട്ടുന്ന എല്ലാം കടം കഴിച്ചു കൂട്ടും. എന്നാൽ ആർക്ക് കൊടുക്കാറുണ്ട്, ആര് തരാർ പറയത്തില്ല, പറഞ്ഞാലൊന്ന് അംഗീകരിക്കത്തില്ല. എന്തു ചെയ്യുന്നു? അങ്ങനെ എത്ര പേരുടെ അനുഭവം, എത്ര പേരുടെ അനുഭവം. വേറെ മനുഷ്യനോർക്കുകയാണെങ്കിൽ തമ്പുരാനെ വേറൊരു 10-12 ലക്ഷം രൂപ ബാങ്കിൽ കടമാറി, കടപ്പാടം പണയപ്പെടുത്തി കടമെടുക്കുന്നു. അത് വീട്ടാൻ വേണ്ടി നമ്മൾ ഇടപെട്ട് എല്ലാ സാധ്യതകളും ചെയ്തു കൊടുത്തു. ഊരി കടത്തിൽ നിന്ന് ആത്മഹത്യയുടെ പക്കൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ കടക്കണി എല്ലാം മാറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെയും മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പോയി കല്ലിട്ടുള്ളത് വീട് വെക്കാൻ, കിടപ്പാടം വിറ്റു. അതൊന്നും കിടപ്പാട് ആ വീട്ടിൽ തന്നെ മാറയിക്ക് താമസിക്കുന്ന അവസ്ഥ. അപ്പം മാറി കൊടുക്കണം. അപ്പം വീണ്ടും ഒരു വീട് വെക്കാനുള്ള ശ്രമത്തില്ല. കല്ലിടാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇത്രയുണ്ട്, ഇതെങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും, ഇത് പൂർത്തിയാക്കണം, കുറഞ്ഞ തെറ്റുപോലത്തിൻ്റെ ചുറ്റുപാ വേണം, എങ്ങനെ പൂർത്തിയാകും, അതൊക്കെ നടക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു, നടക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പരിഹരിക്കാൻ സമയമായെന്ന് നോക്കാം. അടുത്ത ദിവസം ചോദിച്ചപ്പോൾ പറയാ, തറ കെട്ടിടത്ത് കിടപ്പം, തറ കെട്ടിടത്ത് കിടക്കുക. എന്ത് ചെയ്യും ചില മനുഷ്യര്? എന്താ അതിന് കാരണം? നമ്മൾ ആരും പഠിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ ചിലർ ചെയ്തു കൂട്ടുന്നത്. ദൈവം രക്ഷിക്കുന്നതിന് ആളുകളെ തന്നിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ കടങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ കടങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ദൈവം ആരെയും രക്ഷിക്കുന്നത് ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് നേരിട്ട് പൈസ ചെന്നിട്ടല്ല. ദൈവം ആരെയും അല്ലെ കടവാസികൾ മാറ്റുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്നത് ദൈവം പലരിലൂടെയാ, ജീവിത സഖിയിലൂടെ, മാതാപിതാക്കന്മാരിലൂടെ, ഗുരുബോധരിലൂടെ. ഇന്നലെ ഒരു കൊച്ചിന്റെ കാര്യം പറയാം. ഇന്നലെ ഒരു കൊച്ച് +1 അപേക്ഷ കൊടുക്കാൻ നമ്മൾ നാളെ തുടങ്ങി. മാസം ഒന്നായി കുറഞ്ഞത്, ഒന്നിൽ കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇല്ലയോ. +1 അപേക്ഷ കൊടുത്തിട്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നു. അത് തന്നെ അനാവശ്യം ഒരുപാട് പണ്ടൊക്കെ 10 ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇത് മാസങ്ങൾ നീണ്ട അവർ ഓഗസ്റ്റ് വരെ നീണ്ടു. അതേസമയം നല്ല സ്കൂളുകളിലൊക്കെ മെയ് മാസം ഒരു ക്ലാസ് തുടങ്ങി, +1 ക്ലാസ് തുടങ്ങി. ഇവിടെ ഏതകാലം കൊണ്ടുവന്നിട്ട് ഇത് നീണ്ടു നീണ്ടി പോയി. ഇനി ഈ മാസം അവസാനം ക്ലാസ് തുടങ്ങാൻ പോകുന്നു പറയുന്നു. അത് ക്ലാസ് തുടങ്ങിയാലും ഒരു വരച്ച് ഒരു മാസം കൂടെ നീണ്ടു പോകും ശരിക്കും ക്ലാസ് തുടങ്ങാൻ, ഇത് പൂർത്തിയാകാൻ വേണ്ടി. ഓക്കെ, അപ്പം +1 അഡ്മിഷൻ തുടങ്ങിയിട്ട് ഇതെല്ലാം അപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു മാസമായി. അത് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഇന്നലെ ഫസ്റ്റ് അലോട്ട്മെന്റാ.
ചെന്ന് നോക്കിയപ്പം എങ്ങും പേരില്ല. തളയെ കുറച്ചുകൂടെ വന്നിരിക്കുക, എങ്ങും പേരില്ല. അച്ഛൻ അഡ്മിഷൻ ശരിയായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഗതി, കമ്പ്യൂട്ടർ സർവേയിലാണ് ആപ്ലിക്കേഷൻ അയച്ചത്. അപ്പൊ ഒരു പ്രിന്റ് കൊടുക്കും, ആ പ്രിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ആ രൂപത്തില് ഏതെങ്കിലും തൊട്ടടുത്ത സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിലോ ഇന്ത്യൻ സ്കൂളിലോ ചെന്നാൽ 25 രൂപ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കണം. അതടച്ചിട്ടില്ല, അതടച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ അവ ഇതുപോലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഗവൺമെന്റിന്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുക, എങ്കും ഇല്ലെന്ന് പറഞ്ഞ് വന്നിരിക്കുക, മാർക്കില്ല. എന്നാ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് ചോദിക്കണ്ടേ, ഒന്ന് താഴണ്ടേ, ആരോടെങ്കിലും ചോദിക്കാമല്ലേ. കൂടെ പഠിക്കുന്ന കൊച്ചുങ്ങള് അവരുടെ മാതാപിതാക്കന്മാർ ചോദിക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക. ഞാനന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ എന്റെ അപ്പനും ഞാനോട് പോയി ഓരോ എന്റെ അടുത്തുള്ള വീട്ടിൽ അറിയാവുന്നവരുടെ വീട്ടിൽ പോയ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചത്. നമുക്കറിയാമല്ലാത്ത കാര്യങ്ങള് ആരായാലും, ഞാനിപ്പോ എത്ര പേർക്ക് വഴി ചോദിച്ചു അങ്ങോട്ട് വന്നു, അതിന് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ എം സി എസ് നിർമ്മിച്ചത് ബോർഡ് അപ്പുറത്ത് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ. ഞാൻ പറഞ്ഞത് അറിയാമെന്ന് ചോദ്യം, അതുകൊണ്ട് അവിടെ ബോർഡ് വേറെ വേണം ഇങ്ങോട്ടൂടെ. ചെറിയ ബോർഡ് നല്ല അറിഞ്ഞു വരുമ്പോ എമാവൂസ് ഇങ്ങോട്ടാണെന്നും അതാ വേറെയാണെന്നുള്ളത്, അല്ലെ എം സി എസ് കാണപ്പെട്ടത് അങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞ അറിയാമെന്ന കാര്യങ്ങൾ ചോദിക്കണം മറ്റുള്ളവരോട് ഇല്ലേ, അല്ലെ നമുക്ക് പല അബദ്ധങ്ങളും വച്ചും. അപ്പം ഇതാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുക. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ദൈവമേ രക്ഷിക്കണേ. ദൈവം രക്ഷിക്കുന്നില്ല, ഓരോ വിശ്വാസം പോ, പ്രാർത്ഥന പോ. നമ്മൾ ആവശ്യമില്ല ദൈവത്തിന് നൽകാത്ത, ദൈവം പറയാത്ത കാര്യങ്ങൾ, കടബാധ്യതകള്, അല്ലെങ്കിൽ പദ്ധതികളില് ചെന്ന് ചാടിയിട്ട് ദൈവത്തെ പഠിച്ചിട്ടോ കാര്യമുണ്ട്? അങ്ങനെ ചിലരുണ്ട്. ജീവിതസംഖ്യയോട് ആലോചിക്കത്തില്ല, മാതാപിതാക്കന്മാരോട് ആലോചിക്കത്തില്ല, ഗുരുമൂതരോട് ആലോചിക്കത്തില്ല, അവർ പറഞ്ഞ കേൾക്കത്തില്ല. അവർ ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഇടവേളയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന വെക്കേണ്ടതാണ്, കൂട്ടായ പ്രാർത്ഥന ഒരു വീട്ടിൽ വെക്കേണ്ടതാണ്. പക്ഷെ അത് മറക്കിയത് അവൻ തൊട്ടടുത്ത വീട്ടിലാണ് വെക്കുന്നത്. ചെന്ന് നിങ്ങളാരെന്ന് അറിയാവുന്ന പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ജീവിതം കോഞ്ഞാണ്ടയായി പോയി. ദൈവത്തെ ജീവിതം തള്ളിപ്പറഞ്ഞ വ്യക്തിയ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ പറിച്ചെറിഞ്ഞു, ദൈവം ദൂരെ കളഞ്ഞു ദൈവത്തെ. അവിടെ പ്രാർത്ഥനയിൽ നിന്ന് നടത്തണമെങ്കിൽ തന്നെ ഏതെങ്കിലും രൂപ അയൽപ്പത്തെ പറ്റി ഒരു തിരുവനന്തപുരം രൂപ മേടിച്ചുകൊണ്ട് പോയിട്ട് ആ വീട്ടിൽ കൂടെ വെക്കണം, പ്രാർത്ഥന കഴിയുമ്പോൾ എടുത്തോണ്ട് പോകണം. അതാണ് വീടിന്റെ അവസ്ഥ. പെണ്ണ് തള്ളി പെണ്ണ് പോയി, ഇട്ടും പോയി. കാരണം ദൈവ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ലാത്തവന്റെ, ദൈവമില്ലാതെ പറഞ്ഞു നടക്കുന്നവന്റെ പള്ളിക്കും വടക്കാനെതിരെയും പറഞ്ഞു നടക്കുന്നത് എങ്ങനെ ദൈവാനുഗ്രഹം, എങ്ങനെ ദൈവാനുഗ്രഹം. അപ്പം ബന്ധു എന്ന് പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥന ഒന്ന് വെക്കണോ, 5 വർഷമായി ഞാനോ ഇതുവരെ വെച്ചിട്ടില്ല, ഒരു പ്രാവശ്യം വെച്ചിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ അനൗൺസ് ചെയ്തു. അപ്പം വേണമെങ്കിൽ അപ്പം നടിച്ചു വാരി വിടണം, വീട് മിറ്റോ തിന്നെയൊക്കെ നടിച്ചു വാരി വിടണം, ഒരു അമ്മയമാരും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോ പറഞ്ഞാൽ പറയാം, വേണമെങ്കിൽ വരുന്ന കൂടെ വന്നിരുന്ന ചെങ്ക് പോയച്ചാൽ മതി, ഈ അടിച്ചു വരാത്തവർക്ക് ഇരുന്ന ചെങ്ക് പോയാൽ മതി. ഞാൻ അതുകൊണ്ട് വന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ വെക്കണ്ട. കാരണം വരുന്ന ആളുകളും അവർ പ്രാർത്ഥിക്കാൻ വരുന്നവര് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ നിഷേധകരായിരിക്കുന്ന അവര് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് അതിന് കാര്യമില്ല. നമുക്ക് അയൽപ്പത്തെ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥന നടത്താം, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ ദൈവാനുഗ്രഹത്തെ തട്ടി തെറിപ്പിച്ച് കളയുകയാണ് അല്ലയോ, ദൈവാനുഗ്രഹത്തെ തട്ടി തെറിപ്പിച്ച് കളയുകയാണ്. അപ്പൊ ഇതൊക്കെ പലരുടെയും ഒരു അവസ്ഥയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത വന്നത് പാവപ്പെട്ടവനിലൂടെയാ. മാമാവനെന്ന ശക്തനായ മനുഷ്യൻ, രാജാവിന്റെ പ്രിയപ്പെട്ടവൻ, അവന്റെ രക്ഷ ഒരു പാവപ്പെട്ട പെൺകൊച്ചിലൂടെ, പാവപ്പെട്ട വീട്ടുജോലിക്കാരിയിലൂടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. ദൈവം ആരിലൂടെയും പ്രവർത്തിക്കാം, ദൈവം ആരിലൂടെയും നമ്മൾ സംസാരിക്കാം. അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുത്തും വായനയും ഒന്നും അറിയാം, ഒരു സ്കൂളിലും കോളേജിലും പോയിട്ടില്ല, പക്ഷെ വിശുദ്ധ ബൈബിളൊക്കെ പ്രസംഗിക്കുന്ന പല വചന പ്രഘോഷകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം, ദൈവത്തിന്റെ രക്ഷയുടെ തോത്, അനുഗ്രഹത്തിന്റെ ഇടപെടല് ആരിലൂടെ നടത്താം, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യണം.
അതാ വചനം നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പോ ഈ പെൺകൊച്ചു പറഞ്ഞ കാര്യം യജമാനത്തിൽ മുഖബലിക്കെടുത്തു, അത് അനുഗ്രഹമായിട്ട് കണ്ടു. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇല്ലേ സ്കൂൾ തുറന്ന അവസരത്തിൽ, ഇപ്പം പലപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്, ഒരു വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന സമാന സമ്പത്തുള്ള സമാന നല്ല സമ്പത്തുള്ള ഒരു വീട്ടിലെയാണ് ജോലിക്കാരിയാണ്. ഇപ്പം സഹായത്തിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അവരൊന്നും തന്നില്ലേ, അവരൊന്നും തന്നില്ലേ, അവരൊന്നും തന്നില്ല. നമ്മള് രക്ഷ കൊടുക്കേണ്ടവരില്ലേ, അനുഗ്രഹം കൊടുക്കേണ്ടവരില്ലേ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നമ്മൾ സഹായിക്കണ്ടേ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ദൈവം തന്നവരാവരാ, അവരെ രക്ഷിക്കേണ്ട, അവരെ അനുഗ്രഹിക്കേണ്ട ചുമതല നമ്മുടേതാ. അങ്ങനെയുണ്ട് ആളുകൾ. അപ്പോ ഈ കൊച്ചു പറഞ്ഞത് രാജാവ് സ്വീകരിച്ചു, രാജാവിനെ ചെന്ന് അറിയിച്ചു, നാമാൻ സ്വീകരിച്ചു, നാമാൻ ചെന്ന് അറിയിച്ചു. അപ്പൊ രാജാവ് എന്നാ പറഞ്ഞേ, ഉടനെ ഉടനെ പോവുക. അഞ്ചാമത്തെ വചനം, സ്ത്രീയായ രാജാവ് പറഞ്ഞു, ഉടനെ പോവുക, ഞാൻ ഇസ്രായേലിൽ രാജാവിന് ഒരു കത്ത് തരാം. നാമാൻ പറഞ്ഞു, നാമാൻ 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി. അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു, എന്റെ ദാസൻ നാമാനെ കുട്ടരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത്. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുട്ടരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു, ജീവൻ എടുക്കാൻ കൊടുക്കാൻ ഞാൻ ദൈവമാണ്, കണ്ടോ എന്നോട് മല്ലിടാൻ അവൻ പഴുത്തു നോക്കുന്നു. സൈന്യാധിപനെ ഒപ്പം എന്തൊക്കെ കൊടുത്തു രാജാവ്? 10 താലന്ത് വെള്ളി, നല്ല സമ്മാനം, സ്വർണവും വെള്ളിയും പട്ടു വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തങ്ങോട്ട് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്ത് വിടുകയാണ്. രഥങ്ങളും കുതിരകളും ഒക്കെ ആയിട്ടാണ് നാമാൻ പോകുന്നത്. അവിടെ ചെന്നു, ഇസ്രായേൽ ചെന്നു, കത്ത് വായി പൊട്ടിച്ച് വായിച്ചിട്ട് ഇസ്രായേൽ രാജാവ് പറയുക, വസ്ത്രം കീറിക്കൊണ്ട് കുറ്റരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു, ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ, കണ്ടോ അവൻ എന്നോട് മല്ലിടാൻ പഴുതു നോക്കുകയാണ്. നമ്മുടെ അടുത്ത രാജ്യങ്ങള് പാകിസ്ഥാനും ചൈനയും ഒക്കെ നമുക്കിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഭീകരന്മാരെ പറഞ്ഞുവിടുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ എന്നോട് മല്ലിടാനും വരിക എന്ന് പറഞ്ഞോടാ. ഇസ്രായേലിലെ രാജാവ് ഒരു ക്ഷേത്ര വിശ്വാസം കാണുക, അല്ലെങ്കിൽ ചോദ്യം കുഷ്ഠരോഗിയെ സുഖപ്പെടുന്നു, കുഷ്ഠം പറഞ്ഞാൽ നടപ്പ വെറുപ്പുള്ള കാര്യമാ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തു കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് വചനം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ്? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു, ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം, വിശ്വാസ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട സത്യം, രക്ഷ തേടി അനുഗ്രഹം തേടി പലരും പലതിന്റെ പിന്നാലെ പോകുന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ രക്ഷ തേടി, ഉയർച്ച തേടി, ഐശ്വര്യം തേടി പലതിന്റെ പിന്നാലെ സിദ്ധന്മാരുടെ പിന്നാലെ പോകുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സിദ്ധനെ പിടിച്ചത് നമ്മൾ വായിച്ചു അല്ലേ. അതുപോലെ തന്നെ പലയിടത്തും അധികാരങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നവരുണ്ട്. രക്ഷ തേടി, രക്ഷ തേടി എവിടെയാണ് പറയുന്നത്? ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക്, ജീവിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്കാണ് രക്ഷ തേടി പോകേണ്ടത്. യഥാർത്ഥ രക്ഷ തരുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇവിടെ പറയുക, ഭൗതിക അധികാരത്തിന് അല്ല, ഞാൻ ചോദിക്കുക, നമ്മളൊക്കെ കേരളത്തിലെ ജനം എല്ലാ ജനവും എല്ലായിടത്തേ നമ്മൾ നമ്മുടെ ഉയർച്ചയും രക്ഷയും തേടി ഏതെങ്കിലും വൈകുന്ന ഗവൺമെന്റിനെയോ രക്ഷപ്പെടും, ഇന്നോളം രക്ഷപ്പെട്ടിട്ടുണ്ടാകുന്നില്ല. കുറച്ചൊക്കെ റോഡൊക്കെ ടാർ ചെയ്യുമായിരിക്കും, കുറച്ചുകൂടെ വീതി കൂട്ടുമായിരിക്കും, ഇങ്ങനെ കുറച്ച് വാഹനങ്ങളൊക്കെ വരുമായിരിക്കും, കുറെ കാര്യങ്ങളൊക്കെ വരുമായി, കുറെ എന്താണെന്നല്ലാതെ ഏതെങ്കിലും മനുഷ്യന്റെ രക്ഷ ഏതെങ്കിലും കാലത്ത് ഭരിച്ച ഗവൺമെന്റുകൾ കൊണ്ടൊന്നാണ്? ഒന്നുമല്ല.
ഇവിടെ നമ്മുടെ നല്ല സ്കൂളുകള്, നമ്മുടെ ആശുപത്രികള്, നമ്മുടെ നല്ല വിദ്യാഭ്യാസം, ആളുകൾ ദൈവത്തിൽ ആശ്രയിച്ച് പഠിച്ചു പുറത്തു പോകാൻ ആ കാശുകൊണ്ട് നമ്മൾക്ക് വളർന്നു അല്ലേ? നമുക്ക് റബ്ബറുണ്ട്, വല്ല വിശേഷവും നേരെ വിപരീതമല്ലോ. നമ്മുടെ കാശികളുള്ളവർക്ക് വലിയുണ്ടോ? ഒന്നും നമുക്ക് പറ്റാതെ ഭരിക്കുന്നവർ ഉചിതമായ തീരുമാനം, ശക്തമായ തീരുമാനം എടുക്കേണ്ടത് പോലെ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരുമായിരുന്നു അല്ലേ? അപ്പം അതല്ലാതെ അതിക്കറിഞ്ഞ വലിയ രക്ഷയൊന്നും നമുക്ക് ഭൗതിക നേതാക്കന്മാരിന്നോ നേതൃത്വങ്ങളിലോ പ്രതീക്ഷിക്കാനില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചവർ അധ്വാനിച്ചാൽ, പഠിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഇന്നോടുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം അങ്ങനെ തന്നെ. ഇവിടെ വചനം പറഞ്ഞു തരിക, ഭൗതിക നേതൃത്വത്തിനും ഭൗതിക അധികാരത്തിനും ഭൗതിക ശക്തികൾക്കും മനുഷ്യനെ രക്ഷിക്കാൻ പരിമിതിയുണ്ടെന്നാണ് വചനം പറഞ്ഞു തരുന്നതിന്റെ സാരം. കുഷ്ഠരോഗിയുടെ രോഗം മാറ്റാനായിട്ട് രാജാവിന് പറ്റില്ല. എന്ത് പറഞ്ഞതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമ്മൾ തരുന്ന പലതിനെയും അല്ലെങ്കിൽ പലരും ആശ്രയിക്കുന്ന പലതും അതൊക്കെ വിട്ടിട്ട് നിന്റെ ദൈവമായ കർത്താവിന്റെ അടുത്ത് വന്ന് കരയൂ. ഈ ദിവ്യകാലത്തെ സന്നിധിയിൽ വന്ന് കരയൂ. അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കും. അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇന്നും അവിടുന്ന് മന്ന വർഷിക്കുന്നവനാണ്, ഇന്നും അവിടുന്ന് മഴ പെയ്യുന്നതാണ് പാറയിൽ നിന്നും. അതുകൊണ്ടല്ലേ ഇതൊക്കെ വളരുന്നു അല്ലേ? അടുത്തത് ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എന്റെ അടുത്ത് വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയിക്കണം. രാജാവ് വസ്ത്രം കീറി എന്ന് പ്രവാചകൻ അറിഞ്ഞു. അപ്പോ ദൈവത്തിന്റെ പ്രവാചകൻ എലീഷ പറയുകയാണ്, എന്തിനാണ് രാജാവ് വസ്ത്രം കീറിയത്? അവൻ എന്റെ അടുത്ത് വരട്ടെ. ആര്? നാമാൻ. എന്റെ അടുത്ത് വരട്ടെ. അപ്പോ നമ്മൾ ചെല്ലുകയാണ്, നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കൽ എത്തി. അപ്പൊ എലീഷ എന്ത് ചെയ്തു? അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ്, എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു. ഇതാണ് ഈ നാമാൻ സുഖപ്പെടുത്ത കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വഞ്ചി വരുന്ന വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ള സാഹചര്യങ്ങളാണ്. അവിടെ എന്നാണ് സംഭവിച്ചത്? നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. കേട്ടോ, എലീശ ദൂതനെ വിട്ട് നാമാനോട് പറയുകയാണ്, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? രഥങ്ങളിലാണ് വന്നിരിക്കുന്നത്, പട്ടുവസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി, കൂടെ ശുശ്രൂഷകര് എല്ലാമായിട്ട് വന്നിരിക്കുക. ദൈവത്തിന്റെ പ്രവാചകൻ എവിടെ ഇരുന്നു? ഇരിക്കേണ്ടത് തന്നെ ഇരുന്നു. ദൈവത്തിന്റെ പ്രവാചകൻ ഇരിക്കേണ്ടത് തന്നെ ഇരുന്നു. നാമാണ് വന്നിരിക്കുന്നത്, സർവസൈന്യാധിപനാ, പട്ടുവസ്ത്രങ്ങളോടെ വന്നിരിക്കുന്നത്, അങ്ങോട്ടൊന്നും ചെന്നില്ല, അവിടെ ഇരിക്കേണ്ടത് തന്നെ ഇരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, ദാസനെ വിട്ട് പറഞ്ഞു, അവനോട് പറ ഒന്ന് രഥത്തെ താഴോട്ടിറങ്ങേ, രഥത്തെ ഒന്ന് താഴോട്ടിറങ്ങാൻ പറയുക. ഒന്ന്, രണ്ട്, ജോർദാൻ നദിയിൽ പോയി മുങ്ങി കുളിക്കാൻ പറഞ്ഞു. മൂന്ന്, എത്ര പ്രാവശ്യം മുങ്ങി കുളിക്കണം? 7 പ്രാവശ്യം മുങ്ങി കുളിക്കണം. മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. നാമ കുഷ്ഠരോഗി സുഖപ്പെടാൻ ദൈവത്തിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങളാ. ബാക്കി ആ അടിമയായ വെങ്കൊച്ചു പറഞ്ഞതൊക്കെ ദൈവം ഒരുക്കിയ വഴികളാ. അവളുടെ വിശ്വാസം, അവളുടെ നന്മ, അതൊക്കെ ആ മനുഷ്യനെ അങ്ങോട്ട് അയച്ചു. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾക്കും ഇതുപോലെ ഒരു ദൗത്യം ഉണ്ടെന്നുള്ളത് മറക്കരുത്. ആ നന്മ നിറഞ്ഞ ജോലിക്കാരിയെ പോലെ ദൈവത്തിന്റെ ജോലിക്കാരായി തീരാനുള്ളത് ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നുള്ളത് മറക്കരുത്. സംഗതി ഇരുന്നുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഒന്ന് വിലയിരുത്തണം. ഞാൻ എന്റെ കർത്താവിന്റെ വേലക്കാരനായി തിരുമുറ്റുണ്ടോ? ഞാൻ എന്റെ കർത്താവ്
വിളവധികം വേലക്കാർ ചുരുക്കം കർത്താവ് വേദനയോട് പങ്കുവയ്ക്കുന്ന ഒരു വചനം. വിളവധികം വേലക്കാർ ചുരുക്കം, അതുകൊണ്ട് വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കണ്ണു തുറന്ന് നോക്കിയ, കണ്ണു തുറന്ന് നോക്കിയ, കാത് തുറന്ന് കേട്ടാൽ, ഹൃദയത്തിൽ അനുകമ്പയോടെയും ആതുരതയോടെയും നമ്മൾ ആളുകളെ വീക്ഷിച്ചാൽ, കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നാൽ, പള്ളിമുറിയിൽ അച്ഛന്മാരിരുന്നാൽ, സിസ്റ്റേഴ്സ് സമർപ്പിത വീടുകളിലേക്ക് കടന്നു ചെന്നാൽ, നല്ല അന്മായ അന്മായ സമൂഹമുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിളവധികം വേലക്കാർ ചുരുക്കം. അതേ 10-13 വർഷമായി പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു പോകുന്ന, ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര കത്തോലിക്കയുണ്ട് സഭയിൽ? 125 കോടി കത്തോലിക്കര്. അതിൽ നമ്മുടെ കർത്താവ് ആഗ്രഹിച്ച, നമ്മുടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിന് വേലക്കാരായി തീർന്നിട്ടുള്ള എത്ര പേരുണ്ട്? അച്ഛൻ 5 ലക്ഷം വൈദികരുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഞങ്ങളും അതുകൊണ്ട് ചോദിച്ചു, വൈദികർ സിസ്റ്റേഴ്സും ഞങ്ങളെല്ലാം വിലയിരുത്തേണ്ട കാര്യമാണ്. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി, കർത്താവിന്റെ ഖര, കർത്താവിന്റെ സ്നേഹം അത് അറിയിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും കൊടുക്കുന്ന, വാരി വിതറുന്ന എത്ര പേരുണ്ട്? എത്ര വേലക്കാരുണ്ട്? എത്ര വേലക്കാരുണ്ട്? ഞാൻ എന്റെ ഇടവകയിലൊക്കെ എന്റെ ഇടവക്കാരനെ പറയാറുണ്ട്, ഈ ദേശത്ത് ഇവിടെ എടുത്തു, ഇട്ടാവട്ടെ, ഈ മല്ലപ്പള്ളി തന്നെ എടുത്തു, അല്ലെ, നമ്മുടെ ഇളവ് എടുത്തു, കർത്താവിശോഷികൾ ആരാണെന്നറിയാത്തവർ നമ്മുടെ ഇട്ടാവട്ടത്തിലുണ്ടെന്നുള്ളത് 2016 വർഷമായിട്ടും ഒരു യാഥാർത്ഥ്യമാണ്. അല്ലേ അല്ലേ? കർത്താവിശോഷിക ജീസസ് ക്രൈസ്റ്റ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരിയേറെ വർഷം ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു. പക്ഷേ യേശു ക്രിസ്തു ആകാശത്തിന് ഭൂമിക്ക് മധ്യ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട സജീവനായ ദൈവത്തിന്റെ പുത്രൻ, അവൻ എന്റെ രക്ഷകനാണ്, എന്റെ കുടുംബത്തിന്റെ രക്ഷകനാണ്, മാത്രമല്ല നിന്റെയും നിന്റെ കുടുംബത്തിന്റെ രക്ഷകനാണ്. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം ഈശോ മിശിഹായാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് അത് അതറിയേണ്ടവരെ അറിയിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടില്ലേ? നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടില്ല? ഞാൻ പറഞ്ഞ കൊച്ചുണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് വളരെ മാർക്ക് കുറവാണ്, ഒരു വിധവയുടെ മകളാണ്. ഞങ്ങള് തുടക്കാരുടെ വകയിൽ പാവകൾക്കായിട്ട് പോലെ, പാവരഹിതർക്കായിട്ട് പോലെ വീടുകൾ വെച്ച് നാളെ 14-ാമത്തെ വീടിന്റെ വന്നിരിക്കും. പലരുടെ ഒരാൾ 60 സെന്റ് സ്ഥലം തന്നു, 60 സെന്റ് സ്ഥലം ഒരാള്, 30 സെന്റ് ആദ്യം തന്നു, 10 സെന്റ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ഇടവകയിലെ വീടില്ലാത്ത 3 കുടുംബങ്ങളുണ്ട്, അവർക്കെല്ലാം വീട് കൊടുക്കണം. അതിന് 10 സെന്റ് ഞാൻ ആഗ്രഹിച്ചു. പള്ളിയിൽ ഞാൻ പ്രഭാഷണം പറഞ്ഞു, ദൈവം ഒരാളെ സ്പർശിച്ചു, എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ കുറച്ച് സ്ഥലം തരാം, ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് കാപ്പികളും കുടിക്കാത്ത സ്ഥലം കാണാൻ കൂടി ചേട്ടൻ, ഈ സ്ഥലം ദൈവത്ത് തന്നെയാണ് അച്ഛൻ. നോക്കിയപ്പോ 6 വീട് വെക്കാനുള്ള സ്ഥലമാണ്, 6 വീട് വെക്കാനുള്ള സ്ഥലം. സന്തോഷമായി. പക്ഷേ അതിന്റെ പണികളും കാര്യങ്ങളും 2015 മാർച്ചിൽ ആരംഭിക്കുക, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ അടുത്ത വർഷം ആരംഭിച്ചു. പക്ഷെ അവിടെ പല എതിർപ്പുകളും മണ്ണെടുപ്പിക്കത്തില്ല, ഒന്ന് കുറച്ച് നാട്ടാവില്ല, 5-4 അടി കാത്തു, പക്ഷേ ഞങ്ങളുടെ വെള്ളം വലിയ പോവും, അങ്ങനെ ഇങ്ങനെ മടുപ്പിലേക്ക് പോവും, തടസ്സം. അങ്ങനെ വന്നപ്പോ അതിനുള്ളിൽ നന്മയുടെ കൂടെ നിൽക്കാൻ അധികം പേരൊന്നുമില്ല, നന്മയുടെ കൂടെ നിൽക്കാൻ അധികം പേരൊന്നുമില്ല. വെല്ലവന്റെ പതാക പിടിച്ചുകൊണ്ട് നടക്കാനോ ഭൗതിക നേതൃത്വങ്ങൾക്ക് മുമ്പിടാനോ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഇത് യാഥാർത്ഥ്യമായി പ്രിയപ്പെടുന്നത് വേദനയോടുകൊണ്ട് നമ്മുടെ മുമ്പ് പങ്കുവെക്കുക. കൂട്ടായ്മകളിൽ ലീഡർമാരാണെങ്കിൽ, ലീഡർ പാരീഷ് കൗൺസിൽ അംഗമാണെങ്കിലുണ്ട്, പാരീഷ് കൗൺസിൽ അംഗമാണോ ഞാനുണ്ട്, അല്ലെ വെറും ലീഡറായി ഞാനെ കിട്ടത്തില്ല. അപ്പൊ പറയാം, നോട്ടീസ് കൊടുക്കാനും ഞാൻ പുസ്തകം കൊടുക്കാനും സർക്കാരുടെ മാസിക കൊടുക്കാനും എന്നെ കിട്ടില്ല, എന്നെ ബാലിഷ്യാവസ്ഥ അംഗമാക്കാണെങ്കിൽ ഞാൻ വരാം. വേണം, എനിക്ക് ഉടുപ്പുണ്ട്, അവിടെ വന്ന് അംഗമായിട്ടിരിക്കും, ഒന്നും ചെയ്യത്തില്ല, അഭിപ്രായപ്പെട്ട
അറ്റുമേ കഴിവതും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും. ഇന്നലെ ഒരുത്തം പള്ളിയെ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയെ കുർബാന കഴിഞ്ഞ ഒരുത്തം മത കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി മീറ്റിംഗ് നടന്നാൽ മതപ്രവർത്തകർ കിളമ്പുക. അവ അവിടെ വീട് പാവപ്പെട്ട വീട് വേണം, അതിനകത്ത് വയർ കേജ് കൂടിയതാണ്, അതിനകത്ത് വയർ കേജ് കൂടിയതാണ്. ഇവരുള്ള നഷ്ടം വന്ന കാര്യമല്ലേ. ഇത് തമ്മിലാരും മുമ്പിൽ ആയിരിക്കുന്നു, ഇത് കർത്താവിരിക്കുന്നു, ഇവിടെ എത്തിരിക്കുന്നു, ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ കാണുകയും ചെയ്തിരിക്കുക. പക്ഷെ എന്തുകൊണ്ട് ഇത് പറയേണ്ടി വരുമ്പോ ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നന്മ ചെയ്യാനോ ഉറ നിൽക്കാനോ ഇന്ന് സഭയിൽ ആളുകൾ വളരെ കുറവാണ്. ഒരു വലിയ ആൾക്കൂട്ടമായിട്ട് മാറുകയാണ് അവസരം. ഞാൻ 23 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കും എല്ലാം നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഒത്തിരി വചന പ്രഘോഷണങ്ങളുണ്ട്, ധ്യാനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും എന്താണ് കാരണം? ക്രമയില്ല, ക്രമയില്ല, അതാണ് പ്രശ്നം. ക്രമയില്ലാത്ത വൈദികരും സമർപ്പിതരും ദൈവജന അച്ഛനോട് തുടങ്ങി പ്രാർത്ഥിച്ചല്ലോ, കൃപ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവായ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു പോകണം, ലോകമെങ്ങും നമ്മൾ പോകണം. പോകണം, ലോകമെങ്ങും പോകണം, നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം. ലൂക്കാസ് സുവിശേഷം 24 അധ്യായത്തിന്റെ അവസാന ഭാഗമെല്ലാം അതാണല്ലോ. എന്നിട്ട് ഈശോ പറയ പോകരുത്, പോകണം എന്ന് പറഞ്ഞ ഈശോ പറയുക പോകരുത്. ലൂക്കാസ് സുവിശേഷം 24:49 പോകരുത്. എങ്ങനെ പോകരുത്? ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കാതെ നിങ്ങൾ പോകരുത്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാ, ഞങ്ങളുടെ ഭാഗത്തുണ്ട്, ഞങ്ങളുടെ വൈദികരുടെ ഭാഗത്തുണ്ട്, സമർപ്പിതരുടെ ഭാഗത്തുണ്ട്, അൽമായയുടെ ഭാഗത്തുണ്ട്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കാതെ നിങ്ങൾ പോകരുത്. കുടുംബജീവിതം ആയിക്കോട്ടെ, അധ്യാപകൻ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥൻ ആരുമാകട്ടെ, ഉന്നതത്തിൽ നിന്നും ദൈവം വായിക്കുന്ന പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറവില്ലാതെ പോയാൽ ഫലമുണ്ടാകുന്നില്ല. വെറുതെ പോകാവുന്ന മാത്രമേ ഉള്ളൂ, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു വിശ്വാസിയിൽ നിന്നും ആരായാലും ആരും നിങ്ങളൊക്കെ സ്വന്തമാകട്ടെ മറ്റുള്ളവർക്ക് അഹിതമായിട്ടോ വേദനാകരമായിട്ടുള്ളോ ഒന്നും വരില്ല. നന്മ, നന്മ അംഗീകരിക്കാൻ, നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ, നന്മ കൂടെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും നന്മയ്ക്ക് വേണ്ടി എന്തും എന്തും, അതാണ് നമ്മുടെ അപ്പോസ്തലന്മാരും നമ്മുടെ വിശുദ്ധന്മാരും രക്തസാക്ഷികളും ഒക്കെ നമുക്ക് അവരൊക്കെ ഈ പരിശുദ്ധാത്മാവ് നിറവേറുന്നുകൊണ്ടാണ് അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങിയെന്ന അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ നോക്കിയത് തന്റെ നേരെ പല്ലുരുങ്ങുന്ന കല്ലെടുക്കുന്നതിനുള്ള നേരെയല്ല, അവൻ നോക്കിയത് അത്യുന്നതനിലേക്കാണ്, പരിശുദ്ധാത്മാവ് നിറവേറുന്നുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളെ ഞാൻ ഒത്തിരി നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവം നന്ദി പറയുന്നു, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരാൻ തയ്യാറായി. ഈ ബുധനാഴ്ച ശനിയാഴ്ച നമ്മുടെ ശുശ്രൂഷകളിൽ ഇവിടെ വന്ന് ഒത്തിരി ഇരുന്ന് കല്യാണ സന്നിധിയിൽ വന്ന് ഇതിന്റെ അനുഗ്രഹം കുടുംബത്തിലേക്ക് നിങ്ങളിലൂടെ ഒഴുകട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒഴുകട്ടെ, നിങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന നീതിമാനം നടക്കുന്ന വഴി പോലും അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ. അതുകൊണ്ട് ഈ പ്രതാപിലാകില്ല, കർത്താവിന്റെ പ്രതി, കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി, കർത്താവിന്റെ സംഗതിയിൽ വന്ന അന്യ സ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവിന്റെ സംഗതിയിൽ 1 ദിവസം ആയിരിക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ് എന്നുള്ള തമ്പുരാന്റെ വചനം നിങ്ങളെല്ലാം അഭിഷേകമായിട്ട് അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് സ്ലീഹാകാലം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. സ്ലീഹാകാലം ചിന്തിച്ചേ, തോമസ് ലീഹ വന്നില്ലായിരുന്നു നമ്മളെ നമുക്ക് ചിലപ്പോൾ പറയാനാണ് ഓരോ മറ്റും കുടുംബത്തിൽ നിന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം എന്നോട് പറയാം. ഇന്നലെ വൈകുന്നേരം 4 ആയപ്പോൾ ഒരു കുടുംബം എന്നെ വിളിച്ച് ഇന്നത്തെ കാലത്ത് വരാൻ പറഞ്ഞു വന്നു. ഞാൻ കൂട്ടായ്മയ്ക്ക് പോവാ, 5 കൂട്ടായ്മയ്ക്ക് പോകണം, 4 അടുത്ത് വന്നു. ഈ പ്രദേശത്തുള്ളതാണ്, നിങ്ങളുടെ ഇടപെട്ട അതിർത്തിയിലുള്ളതാണ്, തിരുവനന്തപുരം കാലം
വർഷമായി, പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തോളമായിരുന്നു, പതിനഞ്ച് പതിനഞ്ചല്ല അത് കൂടുതലായി, പതിനഞ്ച് കുറഞ്ഞത് കുടിക്കും. മൂത്ത മകൾക്ക് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സായി, പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മകൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം പത്ത് പതിനഞ്ച് വയസ്സ്, കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരെ ഭാര്യ ഭർത്താവോട് ഇവിടെ വന്ന് താമസിക്കാറ്. അവർ കെട്ടാ ജോലി എവിടെയാ അവർ കിട്ടുന്നത്? നമ്മുടെ കത്തോലിക്കയുടെ വീടുകളിൽ, നമ്മുടെ കത്തോലിക്കയുടെ വീടുകളിലാണ് അവർ കിട്ടുന്നത്. പക്ഷെ ഇന്ന് വരെ നമ്മുടെ കത്തോലിക്കയിൽ ആരും ആ മനുഷ്യനോട് ചോദിച്ചില്ല, നിന്റെ വിശ്വാസം എന്താ, നീ പള്ളിയിൽ പോകുന്നുണ്ടോ, നിന്റെ ഭാര്യ പള്ളിയിൽ പോകുന്നുണ്ടോ, കുഞ്ഞുങ്ങളെ പള്ളിയിൽ പോകുന്നുണ്ടോ, ആരും ചോദിച്ചില്ല. എല്ലാവർക്കും അവർ ലാറ്റക്സ് മതിയായി, അവരെ ഇടവയിലെ കുടുംബത്തിലെ വ്യക്തിയുമായിട്ട് അദ്ദേഹം ഈ അടുത്ത നാൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോഴാണ് ഈ മനുഷ്യൻ പന്ത്രകോസ്തു അപ്പനും അപ്പൻ മരിച്ചുപോയി, അമ്മ പന്ത്രകോസ്തിലായിരുന്നു, ആ മകനാണ്. അങ്ങനെ പന്ത്രകോസ്തു അന്ന് അങ്ങനെയായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചത് ഒരു മലങ്കര ക്രിസ്തീയ മലങ്കര സഭയിൽപ്പെട്ട ഒരു പെൺകൊച്ചനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, വേശുമാരിയിലായിരുന്നു. അപ്പൊ ആ മലങ്കര സഭയിൽ ഒട്ടായിരിക്കും അവള് ഏഴ് പന്ത്രകോസ്തു. അവർക്ക് രണ്ട് പിള്ളേരുണ്ടായി, ഒന്നും ആയിട്ടില്ല. എവിടെ നിൽക്കുക, ഇതിങ്ങൾ മരിച്ചാൽ എവിടെ നടക്കും, ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കുടുംബങ്ങളില് കവർ കെട്ടി ജീവിച്ചിട്ട് ആ മനുഷ്യൻ പള്ളിയിൽ പോയോ ദൈവത്തെ അറിഞ്ഞോ, ഒന്നും ആരും തിരഞ്ഞിട്ടില്ല. നമുക്ക് നമ്മൾ ഞാൻ പിഴയാളെ പറയണ്ടേ, ഞാൻ പിഴയാളെ പറയണ്ടേ. ഞാൻ പറഞ്ഞു, നിങ്ങള് അടുത്ത ഞായറാഴ്ച എല്ലാവരുടെ പള്ളി വാ, എന്നിട്ട് നിങ്ങളെ ഞാൻ അപേക്ഷ എഴുതിത്തരാം, അരമനെ കച്ചേരി കൊടുക്കാം, എന്നിട്ട് അവർ അനുവാദം തരും. തന്നുകഴിഞ്ഞാൽ നിങ്ങളെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും കൂടെ അപ്പനെയും കൂടെ കൂടി ഒന്ന് മാമോദിസം വെക്കാം. മാമോദിസം വെക്കിയിട്ട് നിങ്ങളുടെ കല്യാണ പള്ളി വെച്ച് നടത്തണം, ശരിപ്പോഴായി നടത്തണം. അപ്പൊ നിങ്ങൾ കത്തോലിക്കരാണ്, അപ്പൊ അത് കഴിഞ്ഞ് ഒട്ടക്കാരുടെ വഴി നിങ്ങൾ അംഗമാക്കാം എന്ന് പറഞ്ഞ് തിരിക്കുക. ആ ഒരു മനുഷ്യൻ കൂട്ടിക്കൊണ്ടു പോകണം, ഇടവയിലൊരു മനുഷ്യൻ ഉണ്ടോ ഇവിടെ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി വന്നാൽ തന്നെ നമ്മൾ ഇന്ന് വല്ല കൊടുക്കുന്നവർക്കൊക്കെ അവർ ഭക്തന്മാരാണ്, പുതു ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള നിലപാടുകളാണ്. എന്ത് ഇതൊക്കെ ഞങ്ങളൊക്കെ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് ഇതൊക്കെ. ഇടവകാശ സമൂഹത്തില് ഒക്കെ ഇത്രയേ ഉള്ളൂ, ആത്മാവിന്റെ അഭിഷേകമില്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമില്ല. എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഞാനെന്ന രോഗികളിലും നിങ്ങളിലും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിപ്പ ചെറുപ്പങ്ങളില്ല, പാരമ്പര്യങ്ങളില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗീയപിതാവിന്റെ പ്രിയപ്പെട്ട മക്കളാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കണം. പക്ഷേ ദൈവത്തിന് കുറവ്,